എല്ലർക്കും സുഖം തന്നെയല്ലേ നമ്മളിപ്പോ കുറച്ച് നാളുകളായി കണ്ടിട്ട് അല്ലേ അതെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു അങ്ങനെയല്ലേ ആ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ സുഖമാണ് ആരൊക്കെയാ നിങ്ങളുടെ കൂട്ടുകാർ ആഹാ ധാരാളം കൂട്ടുകാരുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പടെ നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കുട്ടികൾ മാത്രമാണോ മറ്റു കൂട്ടുകാരുണ്ടോ നിങ്ങൾക്ക് ആട്ടുകുട്ടി നിങ്ങളുടെ കൂട്ടല്ലേ വീട്ടിലെ ആ പൂച്ചക്കുട്ടിയും കൂട്ടാണ് പട്ടിക്കുട്ടിയും കൂട്ടുകാരനാണ് അങ്ങനെയല്ലേ അതെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞതിനേക്കാളും ധാരാളം കൂട്ടുകാരുണ്ടാകും അങ്ങനെയാണ് ശരി ഇതുപോലെ ഇപ്പോൾ കൊറോണ കാലമൊക്കെ അല്ലേ ടീച്ചറിനും വീട്ടിൽ കൂട്ടുകൂടാനായിട്ട് ഒരു കൂട്ടുകാരനെ കിട്ടി ആരാണെന്നോ ടീച്ചർ പറയാം പക്ഷെ ടീച്ചർ പേര് പറയില്ല ടീച്ചർ ചില സൂചനകൾ തരാം നിങ്ങൾ തന്നെ കണ്ടെത്തണേ ടീച്ചറിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് ശരി ടീച്ചർ സൂചനകൾ തരട്ടെ ടീച്ചറിൻ്റെ കൂട്ടുകാരൻ ഒരു ജീവിയാണ് ആ നിങ്ങൾ പറയുന്ന ജീവികളൊന്നും അല്ല ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ ടീച്ചറിൻ്റെ കൂട്ടുകാരൻ ഒരു ചെറിയ ജീവിയാണ് ഏ ഉറുമ്പോ ഉറുമ്പല്ല കുറച്ചുകൂടി വലുത് മനസ്സിലായില്ല ശരി ടീച്ചർ അടുത്ത സൂചന തരട്ടെ ടീച്ചറിൻ്റെ കൂട്ടുകാരന് ഒരു വാലുണ്ട് വാലുള്ള ജീവികളുടെ പേര് ഓർക്കുകയാണ് അല്ലേ ആ അടുത്ത സൂചന തന്നാൽ ഒരു പക്ഷെ നിങ്ങൾ കണ്ടെത്തിയേക്കും ടീച്ചർ പറയട്ടെ ടീച്ചറിൻ്റെ കൂട്ടുകാരൻ പഴങ്ങളും ടീച്ചർ പറഞ്ഞു തീരട്ടെ പഴങ്ങളും ധാന്യങ്ങളും ഒക്കെയാണ് കഴിക്കുന്നത് ആ കുറെ കൂട്ടുകാർക്ക് കിട്ടി ടീച്ചറിന്റെ കൂട്ടുകാരന് അല്ലേ കുറച്ചു പേർക്ക് മനസ്സിലായിട്ടില്ല ശരി ടീച്ചർ അടുത്ത സൂചന തരാം ടീച്ചറിന്റെ കൂട്ടുകാരന് ചാരനിറമാണുള്ളത് ആ കുറെ പേർക്ക് കൂടി കിട്ടി അടുത്ത സൂചന തരട്ടെ ഈ സൂചനയിൽ നിങ്ങൾ എന്തായാലും ഉത്തരം പറയും ടീച്ചറിൻ്റെ കൂട്ടുകാരൻ മരങ്ങളിൽ ചാടി ചാടി ചാടിയാണ് നടക്കുന്നത് ആ കുറെ അധികം പേർക്ക് കിട്ടി ഇനിയും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ കുറച്ച് പേർക്ക് കൂടി മനസ്സിലാകാനുണ്ട് ശരി ടീച്ചറിന്റെ കൂട്ടുകാരൻ്റെ ശബ്ദം എങ്ങനെയാണെന്നറിയാമോ ചിൽ 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 ആ അങ്ങനെയാണ് ടീച്ചറിന്റെ കൂട്ടുകാരൻ ശബ്ദം ഉണ്ടാക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ടീച്ചറിന്റെ കൂട്ടുകാരനെ പിടികിട്ടി അങ്ങനെയല്ലേ അതെ കൂട്ടുകാരൻ ആരാണ് ആ അതെ ആണ്ണൻ ആരാണ് ആ അണ്ണാറക്കണ്ണൻ നിങ്ങളെല്ലാവരും കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സില് ആ അണ്ണാറക്കണ്ണനെ കുറിച്ച് പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ ഏത് പാട്ടാണ് ആ ഓർമ്മയുണ്ട് എല്ലാവർക്കും ശരി നമുക്ക് ഒരുമിച്ച് പാടിയാലോ നമ്മൾ ഒരുമിച്ച് പാടി വിളിച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ ടീച്ചറിന്റെ കൂട്ടുകാരൻ ഇപ്പൊ ഇവിടെ എത്തും നമുക്ക് ഒരുമിച്ച് വിളിക്കാം തൊണ്ണൂറ് തിന്നാൻ വായോ മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ രാവിൽ പറന്നെത്തും വവ്വാലു കാണാതെ ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു ഞാൻ ചെങ്കദി പഴം തന്നിടാം ഞാൻ ഹായ് അണ്ണാറക്കണ്ണ എന്തൊക്കെയുണ്ട് വിശേഷം കഴിഞ്ഞ ദിവസം പിന്നെന്താ അണ്ണാൻകുഞ്ഞെ ടീച്ചർ തീർച്ചയായും വരച്ചു തരാമല്ലോ ആദ്യം ആരാ വരക്കേണ്ടത് ആദ്യം നമുക്ക് വരയ്ക്കാം വരയ്ക്കണമെങ്കിൽ ഒരു നിബന്ധന കൂടിയുണ്ട് ടീച്ചറിനൊപ്പം നിങ്ങളും വരയ്ക്കണം വരയ്ക്കുമല്ലോ കൂട്ടുകാരെ ആ ടീച്ചറെ കൊണ്ടാണ് ഒരു കിളിയമ്മയെ വരയ്ക്കാൻ പോകുന്നത് നിങ്ങളിൽ വളരെ നന്നായി വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാരുണ്ടെന്ന് ടീച്ചറിനറിയാം വരയ്ക്കാൻ അറിഞ്ഞുകൂടാത്ത കുറച്ച് കൂട്ടുകാരുമുണ്ട് അവരെ ടീച്ചറൊന്ന് സഹായിക്കുകയാണ് എളുപ്പത്തിൽ കുറച്ച് പേരെ നമുക്ക് വരയ്ക്കാം ആദ്യം ആരെയാണ് വരയ്ക്കേണ്ടത് ആ കിളിയമ്മയെ വരയ്ക്കട്ടെ നോക്കിക്കോളും നോക്കിക്കോളൂ നോക്കിക്കോളും അഞ്ച് ടീച്ചർ ഇങ്ങനെ ഒരു അഞ്ച് എഴുതി എല്ലാവരും എഴുതിയോ ആ ഇനി നോക്കൂ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചു അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ദാ താഴേക്കൊരു വര ഈ വര ഇങ്ങോട്ടിങ്ങ് ചേർക്കുക നിങ്ങളും ടീച്ചറിനൊപ്പം വരയ്ക്കുകയല്ലേ ആ ഇവിടെ എക്കിളിയമ്മയുടെ രണ്ട് കാല് ഇങ്ങനെ രണ്ടു വരാം ഇനിതാ ഇവിടെ ഒരു കണ്ണ് അണ്ണാൻ കുഞ്ഞേ ടീച്ചറിന്റെ കിളിയമ്മ എങ്ങനെയുണ്ട് അപ്പോ അണ്ണാൻ കുഞ്ഞു പറയുന്നത് ഇനി തത്തയെ വരയ്ക്കണമെന്നാണ് ടീച്ചർ വരയ്ക്കട്ടെ അതും നമുക്ക് അഞ്ച് കൊണ്ട് തന്നെ വരയ്ക്കാം നോക്കിക്കോളൂ ദാ നേരത്തെ വരച്ചതുപോലെ അഞ്ച് വരച്ചു ഇനി തത്തയുടെ കൊക്ക് അഥവാ ചുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആ കുറച്ചൊന്ന് വളഞ്ഞ് ദാ റാ പോലെ കുറച്ചൊന്ന് വളഞ്ഞ് എന്നിട്ടോ ആ ദാ നേരത്തെ വരച്ചതുപോലെ കിളിയമ്മയെ വരച്ചതുപോലെ ദാ ഇങ്ങനെ ഇനി വരയ്ക്കാം ഇനി ഇവിടെ നിന്നും ആ രണ്ട് കാല് വരയ്ക്കാം ദാ കണ്ണു വരയ്ക്കാം പിന്നെ ഇവിടെ നിന്ന് ചിറകും വരയ്ക്കാം കിളിയമ്മയ്ക്കും ഈ കിളിയമ്മയ്ക്കും ചിറക് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ ഇവിടെ നിങ്ങോട്ടുള്ളൂ നോക്കൂ ആരായി ആ തത്തയായി അല്ലേ ഇനി ആരെയാ വരയ്ക്കേണ്ടത് അണ്ണാൻ കുഞ്ഞേമ്മയെ കോഴിയമ്മയെ വരയ്ക്കണമെന്നാണ് അണ്ണാൻ കുഞ്ഞു പറയുന്നത് നിങ്ങൾക്കും വരയ്ക്കണോ ശരി വരയ്ക്കാമല്ലോ നോക്കും ഹ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ കോഴിയമ്മയെ വരയ്ക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ നേരെയാണ് വരയ്ക്കുന്നത് അല്ലേ ഹായ്ക്ക് പക്ഷേ ഇതിൽ ചെറിയ ഒരു മാറ്റം കൊണ്ട് ഇതിലൊന്ന് വളഞ്ഞ് വരയ്ക്കും എന്നിട്ട് ഇതാ ഇങ്ങനെ വരയ്ക്കും കണ്ടോ നമ്മൾ എഴുതുമ്പോൾ സാധാരണ ഇവിടെ നേരെയാണ് വരയ്ക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വളച്ചു എന്നാലേ നമുക്കിത് കോഴിയമ്മയാകുള്ളൂ ദാ ഇവിടെ കോഴിയമ്മയുടെ ആ ചുണ്ട് കോഴിയമ്മയുടെ കണ്ണ് ദാ ഇവിടെ കുറച്ച് ചെറിയ ഒരു പൂവ് രണ്ട് കാല് ഇവിടെ നിന്നൊരു ആരായി ആ കോഴിയമ്മ ഇനി ആരെയാ വരയ്ക്കേണ്ടത് കുട്ടനയെ വരയ്ക്കണം അല്ലേ ശരി വരയ്ക്കാമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞ വർഷം നമ്മുടെ ജഗ്വാനയെ വരയ്ക്കാനായി ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ എളുപ്പത്തിന് വരയ്ക്കുന്നത് ഏത് അക്ഷരം ഉപയോഗിച്ചാ വരയ്ക്കുന്നത് നമ്മൾ ആ താ കൊണ്ടൊരു ആന വരച്ചാലോ നോക്കിക്കോളൂ ദാ തായുടെ ഈ ഭാഗം നമ്മൾ ചെറുതായിട്ടും വരയ്ക്കും ഈ ഭാഗം വലുതായിട്ടും വരയ്ക്കും ടീച്ചർ പറഞ്ഞു ആനയൊക്കെ വളരെ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത് എളുപ്പത്തിനുള്ള ആനയാണ് ഇവിടെ ആനയുടെ തുമ്പിക്കൈ ദാ ഇവിടെയായി ആനയുടെ കണ്ണ് ഇവിടെ ആനയുടെ ആ കൊമ്പ് ഇതാ എത്ര കാലുകളാണ് ആനയ്ക്കുള്ളത് ആ നാല് കാലുകൾ ചെറിയ കാലാണോ അല്ല വലിയ കാലല്ലേ ദാ ഇവിടെ ഒരു വാൽ ആരായി ആ ഇനി വരയ്ക്കേണ്ടത് പിന്നെന്താ ആമക്കുട്ടനല്ലേ എളുപ്പത്തിന് വരയ്ക്കാമല്ലോ ആമക്കുട്ടൻ ഏത് ഏതക്ഷരം കൊണ്ടാ അറിയാമോ ആമക്കുട്ടനെ ടീച്ചർ വരയ്ക്കുന്നത് എന്ന അക്ഷരം ഉപയോഗിച്ചാണ് ആമക്കുട്ടൻ ായുടെ ഒരു ഭാഗം ടീച്ചർ ചെറുതായിട്ട് വരച്ചു ഒരു ഭാഗം വലുതായിട്ട് ഇനിതാ ഈ ഭാഗം ചേർത്ത് വരച്ചു ഈ ഭാഗവും ചേർത്ത് വരച്ചു ഇതാ ഇവിടെ രണ്ട് കാല് വരച്ചു ഇവിടെ കണ്ടോ ഒരു കണ്ണ് ഇനി ആ ഇങ്ങനെ കുറച്ച് വരകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ആമയെ ആരായി അതെ ആയി അപ്പൊ നോക്കിയേ കിളിയമ്മയായി തത്തമ്മയായി കോഴിയായി ആനക്കുട്ടനായി ആമക്കുട്ടനായി ഇനി ആരെങ്കിലും ഉണ്ടോ ഇത്ര പേരല്ലേ എണ്ണാകുഞ്ഞിന് കൂട്ടുകാരായിട്ടുള്ളൂ ശരി വരച്ചു തരാം എലിയ വരയ്ക്കാനും തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ചുണ്ടിൻ്റെ ഭാഗം കുറച്ചൊന്ന് നീട്ടി വരയ്ക്കണം ഇവിടെ രണ്ട് ചെവികളും വരയ്ക്കണം ഇവിടെ ഒരു നീളമുള്ള വാല് വരയ്ക്കണം ഇവിടെ ആ നാല് കാലുകളും വരയ്ക്കണം ആരായി അതെ എലിക്കുട്ടൻ അപ്പോ ആരെയൊക്കെയാ നമ്മൾ വരയ്ക്കാൻ പഠിച്ചത് അണ്ണാൻ കുഞ്ഞേ ആ കിളിയമ്മയെ തത്തമ്മയെ കോഴിയെ ആനക്കുട്ടന് ആമക്കുട്ടന് പിന്നെ നമ്മുടെ എലിക്കുട്ടനെ പോരെ ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ വരയ്ക്കാൻ രണ്ടാം ക്ലാസ്സിലെ ഇവരെ ഒക്കെ പഠിച്ചിട്ടുണ്ടാകും പഠിച്ചിട്ടുണ്ടാകും നിങ്ങളും ഇതുപോലെ വരച്ചിട്ടുണ്ടാകും അല്ലേ എല്ലാവരും വരച്ച ചിത്രങ്ങൾ നമ്മുടെ അണ്ണാൻ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുത്തേ ആ ടീച്ചർ വരച്ചതുപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിലും വരച്ചിട്ടില്ലേ ദാ കണ്ടോളൂ കുഞ്ഞേ ആണോ നോക്കൂ മക്കളെ നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോ അണ്ണാൻ കുഞ്ഞിന് നിങ്ങളോടൊക്കെ കൂട്ടുകൂടാൻ ആഗ്രഹം അപ്പോൾ ഞാൻ

നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ും കായകളുമാണ് വളർത്തുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ എന്നെ കുറിച്ചും അമ്മൻ കുടുംബത്തെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാകുമ്പോൾ എന്റെ കൂട്ടുകാരും നിങ്ങളുടെ കൂട്ടുകാരാകും അല്ലേ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അണ്ണാൻ കുഞ്ഞിന്റെ കൂട്ടുകാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ലല്ലോ പക്ഷെ ടീച്ചറിനറിയാം ടീച്ചർ ഓരോരുത്തരെയായിട്ട് പാടി ക്ഷണിക്കും അപ്പോൾ അവർ വന്ന് നിങ്ങളോടൊപ്പം കൂട്ടുകൂടും ടീച്ചർ വിളിക്കട്ടെ ഓരോരുത്തരെയായിട്ട് ആ പൂവൻ കോഴി നല്ല കൊക്കര കോഴി നേരം വെളുത്തെന്ന് കൂകി പറയണ കുന്നിമണിക്കോഴി നല്ല കൊത്തുമണിക്കോഴി പൂവൻ കോഴി നല്ല കൊക്കര കോഴി നേരമ്പെളുത്തോഴി നല്ല കൊത്തുമണിക്കോഴി ആ എത്തിയല്ലോ നമ്മുടെ പൂവൻ കോഴി എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ ഇതാണ് നമ്മുടെ പൂവൻ കോഴി എന്തൊക്കെയുണ്ട് പറയൂ ഇനി ഞാൻ പറയാം എന്നെ കുറിച്ച് കൂട്ടുകാരെ ഞാനാണ് പൂവൻ കോഴി ആൺ കോഴികൾക്ക് പൂവൻ കോഴി എന്നും പെൺകോഴികൾക്ക് പിടക്കോഴി എന്നും പറയും പെൺകോഴികൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയിക്കും മണ്ണിലുള്ള പുഴുക്കളും വിത്തുകളും ഒക്കെയാണ് ഞങ്ങൾ കഴിക്കുക പക്ഷിയാണെങ്കിലും ഞങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ പറക്കൂ നിങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ മുട്ടയും ഇറച്ചിയും ഒക്കെ കഴിക്കും നോക്കൂ കൂട്ടുകാരെ നമ്മുടെ പൂവൻ കോഴി ആ അവരുടെ കൂട്ടത്തിലുള്ള നിറയെ ആൾക്കാരെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് പറഞ്ഞത് അല്ലേ ഇനി അടുത്ത് നമ്മുടെ അണ്ണാൻ കുഞ്ഞിന് മറ്റൊരു കൂട്ടുകാരനും കൂടിയുണ്ട് ആരാണെന്നറിയാമോ ടീച്ചർ ക്ഷണിക്കട്ടെ ആ പൂച്ചേ പൂച്ചേ വാ 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 ഓടി ഓടി നോക്കിയിരുന്നോളൂടി വാവാ പാല് കുടിക്കാം വാ ആ നോക്കിയ കൂട്ടുകാരെ ആരാ വന്നിരിക്കുന്നത് വിശേഷങ്ങൾ വിശേഷങ്ങൾ കുറച്ച് ദിവസമായി പുറത്തിറങ്ങാതെ ശരി ശരി പൂച്ചക്കുട്ടൻ ഇനി അവന്റെ നമുക്കൊന്ന് കേട്ടാലോ ഞാൻ പരിചയപ്പെട്ടോളാം എനിക്ക് ഒളിച്ച് വയ്ക്കാവുന്ന പൂച്ചക്കുട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരെ ഇല്ല ആദ്യത്തെ ഒരു വാക്യം മാത്രമേ മനസ്സിലായുള്ളൂ അങ്ങനെയല്ലേ അതെ പൂച്ചക്കുട്ടന് കൂർത്ത നഖങ്ങളുണ്ട് അത് ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയും അത്യാവശ്യ സമയത്ത് മാത്രമേ പൂച്ചക്കുട്ടൻ അവൻ്റെ നഖങ്ങൾ പുറത്തെടുക്കൂ നമ്മുടെ പൂച്ചക്കുട്ടൻ പറഞ്ഞിരുന്നു അവന് തൊണ്ടവേദനയാണെന്ന് അതുകൊണ്ട് പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ മനസ്സിലായി ശരി അങ്ങനെയാണെങ്കിൽ പൂച്ചക്കുട്ടന് തൊണ്ട ശരിയായിരുന്നെങ്കിൽ അവൻ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ പൂവൻ കോഴി പറഞ്ഞ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടു നമ്മുടെ അണ്ണാൻ കുഞ്ഞ് പറഞ്ഞ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടു അപ്പൊ അതുപോലെ പൂച്ചക്കുട്ടനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ടാകും അതെന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കണേ കൂട്ടുകാരെ നമ്മുടെ അണ്ണാറക്കണ്ണന് ഇനിയും ധാരാളം കൂട്ടുകാരുണ്ട് ആരൊക്കെയാണെന്ന് പൂമ്പാറ്റക്കുട്ടനും പിന്നെ ആ അപ്പാശുവും ഒക്കെ അങ്ങനെ അങ്ങനെ ധാരാളം കൂട്ടുകാരുണ്ട് അപ്പോൾ അതിൽ ചില കൂട്ടുകാർ അവരുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ അണ്ണാറക്കണ്ണനും കോഴിയമ്മയും ഒക്കെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് എഴുതണം അതെഴുതാൻ വേണ്ടി നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയണ്ടേ അറിയണം ശരി എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കൂടി ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവർക്ക് വരാൻ കഴിഞ്ഞില്ല ഇവർ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാകും പറഞ്ഞിട്ടുണ്ടാവുക അതിൽ പൂച്ചക്കുട്ടൻ ക്ലാസ്സിൽ വന്നിരുന്നു പക്ഷെ അവന് പറയാനായി കഴിഞ്ഞില്ലല്ലോ ഇല്ല അപ്പോൾ ഇവരൊക്കെ ഈ പശുവും പൂമ്പാറ്റയും ഒക്കെ വന്നിരുന്നെങ്കിൽ അവരെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും ആ എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്തെല്ലാമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ ഞാൻ പശു പിന്നെ ആ ഞാൻ നിങ്ങൾക്ക് പാല് തരും ആ എല്ലാവർക്കും അറിയാം അപ്പോൾ പശു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ നോട്ട് ബുക്കിൽ ഇതുപോലെ ഒരു പശുവിനെയൊക്കെ വരച്ച് ഇതുപോലെ ആ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ഒരു ഒരു കോളത്തിനകത്ത് എഴുതണം അതുപോലെ നമ്മുടെ പൂച്ചക്കുട്ടൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ എന്താണ് ആ എനിക്ക് കൂർത്ത നഖങ്ങളാണുള്ളത് ഒളിപ്പിച്ച് വയ്ക്കാൻ കഴിയുന്ന കൂർത്ത നഖങ്ങളാണുള്ളത് അതുപോലെ പൂച്ചക്കുട്ടൻ മറ്റു ഒരുപാട് കാര്യങ്ങൾ പറയാനായി വന്നതായിരുന്നു അല്ലേ ആ നിങ്ങൾക്കറിയാം ശരി അപ്പം അത് ഇതുപോലെ വരച്ച് നിങ്ങൾ ഈ ബോക്സിൻ്റെ അകത്ത് എഴുതണം അതുപോലെ നമ്മുടെ പൂമ്പാറ്റ കുട്ടി വന്നിരുന്നെങ്കിൽ എന്തെല്ലാം പറയുമായിരുന്നു അതും എഴുതണം എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം എല്ലാവരും ചെയ്യുമല്ലോ വെരി ഗുഡ് ഇനി നമ്മുടെ അണ്ണാൻകുഞ്ഞിന് ഇവർ മാത്രമല്ല കൂട്ടുകാർ മറ്റു ധാരാളം കൂട്ടുകാരുണ്ട് കാട്ടിലും നാട്ടിലുമൊക്കെയായി നിരവധി കൂട്ടുകാർ അവരെയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം എന്താ ആ അധ്യാപകരോടും രക്ഷിതാക്കളോടും ഇന്ന് രണ്ട് പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നൽകിയത് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രവർത്തനം പൂമ്പാറ്റ പശു പൂച്ച അവർ അവരെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എന്ന് എഴുതാനുള്ള പ്രവർത്തനം അപ്പോൾ കൂട്ടുകാരെ അണ്ണാൻ കുഞ്ഞിൻ്റെ കൂടുതൽ കൂട്ടുകാരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അതുവരെ എല്ലാവർക്കും ടാറ്റാ